സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ കുക്കിംഗ് സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്ന ആളാണോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കേട്ടിരിക്കുന്നു. എൻ്റെ ചില അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് വിശ്വസിക്കുകയോ അവിശ്വസിക്കുകയോ ചെയ്യാം. ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഭക്ഷണം ദാനം ചെയ്യുക എന്നത് വളരെ നല്ലൊരു കാര്യമാണ്. വിശന്നിരിക്കുന്ന ഒരു ആൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഒരു പുണ്യകർമ്മമാണ്. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പുണ്യവും പാപവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ്. കാരണം ഇതറിഞ്ഞു കഴിഞ്ഞാലേ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. പുണ്യം പാപം എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾക്ക് നമ്മുടെ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ആ പ്രവൃത്തി മൂലം മറ്റുള്ള പ്രാണികൾക്ക് സുഖം, സന്തോഷം, സമാധാനം ഇവ ഉണ്ടാകുകയാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം പുണ്യമായിട്ടുള്ള പ്രവൃത്തികളാണ്. നമ്മുടെ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുകയാണ്, അതുമൂലം അന്യപ്രാണികൾക്ക് ദുഃഖവും സങ്കടവും സമാധാനക്കേടും വരികയാണെങ്കിൽ ആ കാര്യങ്ങൾ എല്ലാം നമ്മൾക്ക് പാപത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇതാണ് പുണ്യപാപങ്ങളെക്കുറിച്ചുള്ള ഡെഫിനിഷൻ. ഇനി നമ്മൾക്കത് കുക്കിംഗ് വീഡിയോ ആയിട്ട് എങ്ങനെ നമുക്ക് ബന്ധപ്പെടുത്താം എന്ന് നോക്കാം. സാധാരണ ഒരുപാട് ആൾക്കാർ കുക്കിംഗ് വീഡിയോ ഉണ്ടാക്കാറുണ്ട്. അത് കാരണം കൂടുതൽ ആൾക്കാർക്ക് പാചക സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വളരെ നല്ല കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. പക്ഷേ അറിവ് കൊണ്ട് ചിലപ്പോൾ ഈ നല്ല കാര്യങ്ങൾ അവർക്കും ചീത്തയുണ്ടാക്കാം, അതേപോലെ തന്നെ അത് കാണുന്നവർക്കും ചീത്തയുണ്ടാക്കാം, അതായത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. എന്താണ് ഈ പ്രശ്നം എന്ന് നമ്മൾക്കൊന്ന് ആലോചിക്കാം. മനുഷ്യൻ്റെ സ്വാഭാവിക ഭക്ഷണം, അതായത് ദൈവം നമുക്ക് സൃഷ്ടിച്ചിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് എപ്പോഴും വെജിറ്റേറിയൻ ഭക്ഷണമാണ്, അതായത് സസ്യാഹാരമാണ്. അതായത് വേവിക്കാതെ മസാല ചേർക്കാതെ നമ്മൾക്ക് ഏതൊരു ഭക്ഷണം ഡയറക്റ്റായിട്ട് കഴിക്കാൻ സാധിക്കുന്നുവോ അതാണ് ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം നമ്മൾക്ക് സൃഷ്ടിച്ചിട്ടുള്ള ഭക്ഷണം. ഉദാഹരണമായിട്ട് പഴങ്ങൾ, പച്ചക്കറികൾ, അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പുകൾ, ഇവയെല്ലാം തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് കഴിക്കാവുന്നതാണ്. കാരണം നമ്മളെ അവയ്ക്ക് വേണ്ടി മാത്രം സൃഷ്ടിച്ചിരിക്കുന്നതാണ്, അവ കഴിക്കാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്നാൽ മസാല ചേർക്കാതെയോ ഉപ്പ് ചേർക്കാതെയോ വേവിക്കാതെയോ നമ്മൾക്കൊരിക്കലും മീൻ കഴിക്കാൻ പാടില്ല, ഒരു തരത്തിലുള്ള മാംസവും നമ്മൾ കഴിക്കാൻ പാടില്ല. ഗോമാംസമോ അതേപോലെ തന്നെ ബാക്കിയുള്ള മാംസങ്ങളോ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയുന്ന സമയത്ത്, പ്രകൃതി നമ്മൾക്ക് സൃഷ്ടിച്ചിരിക്കുന്ന ഭക്ഷണം എപ്പോഴും സസ്യാഹാരമാണ്, ഒരിക്കലും മാംസാഹാരമല്ല. അതുകൂടാതെ മനുഷ്യൻ്റെ സൃഷ്ടി എപ്പോഴും കരുണ, അതായത് ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് മനുഷ്യൻ എന്ന് പറയുന്ന സമയത്ത് മനുഷ്യൻ്റെ ഉള്ളിൽ ആ കരുണയുടെ വാസന കുറച്ച് ഉണ്ടാവും. അതായത് എത്ര നോൺ വെജ് കഴിക്കുന്ന ഒരാൾ വ്യക്തിയാണെങ്കിലും ഏതെങ്കിലും ഒരു മാടിനെയോ ആടിനെയോ കൊല്ലാൻ അയാൾക്ക് ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. കാരണം എന്താണെന്ന് പറയുമ്പോൾ അയാളുടെ മനസ്സ് ശുദ്ധമായിട്ടുള്ള കരുണയുടെ പ്രതീകമാണ്. ഇനി നമ്മൾക്ക് കാര്യത്തിലേക്ക് കടക്കാം. മിക്ക ഫുഡ് വ്ളോഗേഴ്സും അല്ലെങ്കിൽ ഫുഡിൻ്റെ വീഡിയോ ഇടുന്ന യൂട്യൂബേഴ്സും അവർ ചെയ്യുന്ന എന്താണെന്ന് പറയുന്ന സമയത്ത് വെജിറ്റേറിയൻ അവർ സാധാരണയായിട്ട് ഇടാറുണ്ട്. അതോടൊപ്പം തന്നെ നോൺ വെജിറ്റേറിയനും അവരിടാറുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെജിറ്റേറിയൻ ഭക്ഷണം ഇടുന്ന സമയത്ത് പ്രകൃതി നമ്മൾക്ക് സൃഷ്ടിച്ചിട്ടുള്ളത് വെജിറ്റേറിയൻ തന്നെയാണ്. സസ്യത്തിന് ജീവനുണ്ടോ അതേപോലെ തന്നെ വിത്തുകൾക്ക് ജീവനുണ്ടല്ലോ, അപ്പോൾ അവയെ കൊല്ലുന്നത് തെറ്റല്ലേ എന്നെല്ലാം പറയുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നമ്മൾക്ക് വിധിച്ചിട്ടുള്ള ആഹാരം സസ്യാഹാരമാണ്. അപ്പോൾ അതുകൊണ്ട് അത് കഴിക്കുന്നതിൽ യാതൊരുവിധ ദോഷവുമില്ല. അവയ്ക്ക് ജീവനുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷേ അത് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല. കാരണം അത് നമ്മുടെ ഭക്ഷണം തന്നെയാണ്. ദൈവം നമ്മൾക്ക് സൃഷ്ടിച്ചു തന്നിട്ടുള്ള ഭക്ഷണമാണ് ഈ സസ്യാഹാരം എന്ന് പറയുന്നത്. എന്നാൽ മാംസാഹാരം അങ്ങനെയല്ല, നമ്മൾക്ക് അത് കഴിക്കാൻ സാധിക്കില്ല. മസാലയും അതേപോലെ തന്നെ വേവിക്കാതെയും യാതൊരുവിധ സാധനങ്ങളും ചേർക്കാതെ നമ്മൾക്ക് അത് കഴിക്കാൻ സാധിക്കില്ല. നമ്മൾ ഒരു നോൺ വെജിൻ്റെ വീഡിയോ ഇടുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു പ്രാണിയെ ഹിംസിച്ചതിന് ശേഷം നമ്മൾ അതിനെ പാചകം ചെയ്യുന്നു. അപ്പോൾ ആ കൊല്ലുന്നതിൻ്റെ പാപം നമ്മൾക്ക് കിട്ടും, അതിൽ യാതൊരുവിധ സംശയമില്ല. അതേ സമയത്ത് ഈ കാണുന്ന ആൾക്കാരെല്ലാം അതേപോലെ തന്നെ ഈ മാംസഭക്ഷണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവരുടെ എല്ലാം ശീലത്തിന് തടസ്സം വരുത്തിയത് മൂലം നമ്മുടെ പാപം അത്രയധികം വർദ്ധിക്കും. അതായത് ഞാനൊരു കോഴിയെ കൊന്നിട്ടുണ്ടെങ്കിൽ ഒരു പാപം എനിക്ക് കിട്ടുമെന്ന് വിചാരിക്കുക. എന്നാൽ 100,000 പേര് ആ വീഡിയോ കണ്ടിട്ട് 100,000 കോഴികളെ കൊല്ലുകയാണെങ്കിൽ ആ 100,000 പാപവും നമ്മുടെ തലയ്ക്ക് വരും. ഈ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ വിശ്വസിക്കുകയോ അവിശ്വസിക്കുകയോ ചെയ്യാം, അതൊന്നും വിഷയമല്ല. പക്ഷേ ഈ കാര്യം
പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഒരു സമാധാനം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, കാരണം നമ്മുടെ വിദ്യാഭ്യാസം അങ്ങനെയുള്ള വിദ്യാഭ്യാസമാണ്. ഈ വിദ്യാഭ്യാസത്തിൽ നമ്മൾ ആദ്യം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് പാല്, പശു പാല് തരുന്നത് നമുക്കാണ്, പശുവിൻ്റെ മാംസം നമുക്ക് കഴിക്കാം, മുട്ട, കോഴി നമ്മൾ വളർത്തുന്ന മുട്ടയ്ക്കും മാംസത്തിനും വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള ഒരു സെക്യുലർ വിദ്യാഭ്യാസം, അതായത് മതേതര വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസമാണ്. പക്ഷേ ഇത് ഒരു ശരിയായിട്ടുള്ള വിദ്യാഭ്യാസം അല്ലാതെ ഭൗതിക വിദ്യാഭ്യാസം മാത്രമാണ്. ആത്മീയ വിദ്യാഭ്യാസം എന്ന് പറയുന്നതിൽ മതം എന്നത് ഉൾപ്പെടുത്താതെ തന്നെ ധർമ്മം എന്ന വാക്യം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ആൾക്കാർക്ക് ഈ ഒരു കാര്യം മനസ്സിലാവാത്തത്. അത് ഹിന്ദുക്കളായാലും ശരി, മുസ്ലിങ്ങളായാലും ശരി, അതേപോലെ തന്നെ ക്രിസ്ത്യന്മാരായാലും ശരി, അവർ വിചാരിക്കുന്നു ദൈവം അവർക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ ജീവനുള്ള സാധനങ്ങൾ, ഇവയെല്ലാം കൊന്നു തിന്നാൻ അവർ പറയുന്നു എന്നെല്ലാമാണ് അവർ പറയുന്നത്. പക്ഷേ അതൊരിക്കലും അങ്ങനെയല്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ഭക്ഷണം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും വെജിറ്റേറിയൻ ആണെന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത്. പശു ഒരിക്കലും മാംസം കഴിക്കാൻ പോകില്ല, അതേപോലെ തന്നെ സിംഹം ഒരിക്കലും വെജിറ്റേറിയൻ കഴിക്കാനും പോകുന്നില്ല. അവർ അവരുടേതായിട്ടുള്ള ഭക്ഷണമുണ്ട്. പക്ഷേ മനുഷ്യൻ മാത്രമാണ് ഈ നോൺ വെജിറ്റിൻ്റെ പിന്നാലെ നടക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് നമ്മൾ ഒരു വ്യക്തിക്ക് നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുത്തതിന് ശേഷം ആ വ്യക്തിയുടെ ജീവിതം നന്മയിലേക്ക് മാറുകയാണെങ്കിൽ, ആ വ്യക്തി പുണ്യപ്രവർത്തി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫലം നമ്മൾക്ക് ലഭിക്കും. അതേപോലെ തന്നെ നമ്മൾ സ്വയം പുണ്യപ്രവർത്തി ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഫലം നമ്മൾ ലഭിക്കും. നമ്മൾ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് പുണ്യപ്രവർത്തി ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുത്ത് ഈ ലക്ഷക്കണക്കിന് പേര് പുണ്യത്തിലേക്ക് തിരിയുന്ന സമയത്ത് ആ ലക്ഷക്കണക്കിൻ്റെ പുണ്യവും നമ്മൾക്ക് ലഭിക്കും. എന്നാൽ അതേപോലെ തന്നെ പാപം നമ്മൾ ചെയ്യുകയാണെങ്കിൽ സ്വയം ചെയ്ത പാപം നമുക്ക് ലഭിക്കും. അതുകൂടാതെ മറ്റുള്ള 100 ആൾക്കാരെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പാപവും നമുക്ക് ലഭിക്കും. ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മളുടെ പ്രവചനം കേട്ടതിന് ശേഷം അല്ലെങ്കിൽ നമ്മളുടെ ഇത് കേട്ടതിന് ശേഷം അവരും പാപം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുഴുവൻ പാപവും നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ ഫുഡ് വ്ളോഗേഴ്സ് പലപ്പോഴും അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് പലപ്പോഴും നോൺ വെജിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇട്ട് അവർ ആർത്തട്ടഹസിക്കുന്ന കാണാം. ഒരു ആട്ടിനെ നിർത്തിപ്പൊരിച്ചു, ഒരു എരുമയെ നിർത്തിപ്പൊരിച്ചു എന്നെല്ലാം പറഞ്ഞിട്ട് അവർ വീഡിയോ ഇടന്ന് കാണാറുണ്ട്. അപ്പോൾ അവർക്ക് ധാരാളം പൈസ കിട്ടും. കാരണം ഈ സമയത്ത് നമ്മൾക്ക് മുന്നിൽ കാണുന്നത് ആ പൈസയും അതേപോലെ തന്നെ പ്രശസ്തിയുമാണ്. പക്ഷേ ഒരു സമയം വരും, ഒരു സമയം വരും, അതായത് നമ്മുടെ വാർദ്ധക്യമാകുന്ന സമയത്ത് നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തിട്ടുള്ള പ്രവൃത്തികളെ ഒന്ന് പുനരവലോകനം ചെയ്യും. അതായത് ഞാൻ ജീവിതത്തിൽ എത്ര നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എത്ര ചീത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ ആലോചിച്ച് നോക്കുന്ന സമയത്ത് ഈ ചീത്തകാര്യങ്ങൾ അവർക്ക് ഓർമ്മ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതം ഫെയിലിയറാണ്, അവരുടെ ജീവിതം പരാജയമാണ്. എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ പുണ്യപ്രവൃത്തികളെ കാണുന്നൊരു വ്യക്തി, ആ വ്യക്തിക്ക് എപ്പോഴും ഒരു ആഹ്ലാദം അല്ലെങ്കിൽ ഒരു സന്തോഷവും ഉണ്ടാവും. അതുകൊണ്ടാണ് ബുദ്ധൻ പറഞ്ഞത് ഇതനന്തതി പെച്ചനന്തതി പുണ്യകാരി ഉപയത്തനന്തതി എന്ന് പറയുന്നത്. അതായത് പുണ്യം ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി ഇവിടെ സന്തോഷിക്കുന്നു, അത് കൂടാതെ മരിച്ചതിന് ശേഷവും ആ വ്യക്തി സന്തോഷിക്കുന്നു. രണ്ട് സ്ഥലത്തും, അതായത് ഇവിടെയും അതേപോലെ തന്നെ വരും ലോകങ്ങളിലും ആ വ്യക്തിക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം എന്താണ്? ആ വ്യക്തി പുണ്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. സുഹൃത്തുക്കളെ, ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ബൈബിളിനെയും ഗീതയെയും ഖുറാനെയുമാണ് നമ്മുടെ പുണ്യഗ്രന്ഥങ്ങളായിട്ട് വെച്ചിരിക്കുന്നത്, നമ്മളുടെ വഴികാട്ടകളായിട്ട് വെച്ചിരിക്കുന്നെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഗീതയിലും ഖുറാനിലും ബൈബിളിലും രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മൂന്നാമതൊരു കാര്യം പറഞ്ഞിട്ടില്ല. ഈ കാര്യം നമ്മളെ പറഞ്ഞു മനസ്സിലാക്കാൻ ആരുമില്ല. ദൈവത്തെ ആരാധിക്കൂ, അവരെ ആരാധിക്കൂ, ഇങ്ങനെ ആരാധിക്കൂ എന്നെല്ലാം പറയുന്ന ആൾക്കാരല്ലാതെ ഇതിലെന്താണ് എഴുതിയിരിക്കുന്നത്, എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് ആരും നമുക്ക് പറഞ്ഞു തരാനില്ല. കാരണം അങ്ങനെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പല ബിസിനസ്സുകളും നിൽക്കും. അപ്പോൾ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യം ഇത് മാത്രമേ ഉള്ളൂ: ജീവിതത്തിൽ പുണ്യം മാത്രം ചെയ്യുക, പാപം ഒരിക്കലും ചെയ്യരുത്. ഇത് മാത്രമാണ് നമ്മുടെ ഗീതയിലും അതേമാതിരി തന്നെ ഖുറാനിലും അല്ലെങ്കിൽ ബൈബിളിലും ഉടനീളം നിൽക്കുന്നത്. ഏതൊരു വാചകം എടുത്തു കഴിഞ്ഞാലും ശരി, അതിൻ്റെ പിന്നാലെ ഈ ഒരു കാര്യം ഉണ്ടാകും. നിങ്ങൾ ദൈവത്തെ ആരാധിക്കൂ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ശുഭകരമായിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരും എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് പുണ്യം ചെയ്യൂ എന്നാണ് അർത്ഥം. ഈ പുണ്യവും പാപം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ തരത്തിലുള്ള അന്യപ്രാണികൾക്ക് ഹാനികരമുണ്ടാക്കുന്ന എല്ലാ പ്രവൃത്തിയും പാപവും അന്യപ്രാണികൾക്ക് സുഖം ഉണ്ടാക്കുന്ന എല്ലാ പ്രവൃത്തിയും പുണ്യവുമാണ്. അപ്പോൾ നമ്മൾ ഒരു ജീവിയെ കൊല്ലുന്നു, അത് എപ്പോഴും പാപമാണ്. എല്ലാ മതങ്ങളിലും അതൊരു പാപമാണ്. അത് നമ്മളോട് പറയാറില്ല, എങ്കിൽ കൂടി അതൊരു പാപമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഗീതയിലും
ഖുറാനിലും ബൈബിളിലും പറഞ്ഞിരിക്കുന്ന ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുക. പുണ്യം മാത്രം ചെയ്യുക, പാപം ഒരിക്കലും ചെയ്യരുത് എന്നാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതിനുപകരം ഈ പുസ്തകങ്ങളെല്ലാം വായിച്ചിട്ട് പുസ്തകങ്ങളുടെ പേരിൽ തന്നെ നമ്മൾ ഈ പ്രാണികളെ ബലി കൊടുക്കുകയും അതേപോലെ തന്നെ എങ്ങനെയാണ് ഈ ഭക്ഷണം, ഈ ജീവികളെല്ലാം കൊന്ന് ഭക്ഷണം ഉണ്ടാക്കുക എന്നല്ല നമ്മൾ കൊടുക്കുന്ന ഒരു വീഡിയോയിൽ, അത് നമ്മൾക്ക് പിന്നീട് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും. അത് ഞാനിപ്പോൾ തന്നെ പറയാം, അത് ആര് ചെയ്യുകയാണെങ്കിൽ ശരി, നിങ്ങൾ വീണ്ടും ഒന്ന് ചിന്തിക്കുക, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി പുണ്യമാണോ അല്ലെങ്കിൽ പാപമാണോ എന്ന്. പൈസയോ അല്ലെങ്കിൽ പ്രശസ്തിയോ ഒന്നുമല്ല കാര്യം, നമ്മുടെ ജീവിതത്തിൻ്റെ മനസമാധാനമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ പശ്ചാത്തപിക്കേണ്ട ഒരു അവസ്ഥ വരരുത് എന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയുന്നത്. അതിൽ പലർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു നന്മയാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് കാരണം എനിക്കറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ കുറേ കാലമായിട്ട് കിടന്ന് ബുദ്ധിമുട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചത്. ഇത് അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും നോൺ വെജ് ഉണ്ടാക്കി നിങ്ങൾക്ക് ആൾക്കാർക്ക് കൂടുതൽ കൂടുതൽ നോൺ വെജിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ആ പരിപാടികളെല്ലാം നിർത്തിയതിന് ശേഷം സസ്യാഹാരം നിങ്ങൾ ആൾക്കാർക്ക് പഠിപ്പിക്കുന്നതിലേക്ക് തിരിച്ചു വരാം. ഒരിക്കലും ഒരു യൂട്യൂബ് അല്ലെങ്കിൽ ബ്ലോഗ് തുടങ്ങുക എന്ന് പറയുന്ന ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല. നമ്മൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വേണം ആ വേദി ഉപയോഗിക്കാൻ. ഒരിക്കലും ചീത്തയായിട്ടുള്ള അല്ലെങ്കിൽ പാപകരമായിട്ടുള്ള കർമ്മങ്ങൾ പ്രചരിപ്പിക്കാനോ അല്ലെങ്കിൽ ആൾക്കാരെ അതിന് പ്രേരിപ്പിക്കാനോ വേണ്ടി ആകരുത് ഈ കാര്യങ്ങൾ എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. നമ്മുടെ മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഒരു മതഗ്രന്ഥങ്ങളും നിർമ്മിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അവർ നിങ്ങളോട് ഇങ്ങനെ മാത്രം പറയുക, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ ഈശ്വരനെ മാത്രം ആരാധിച്ചാൽ മതി, വേറൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട, നിങ്ങൾ വ്യഭിചരിക്കുകയോ കൊല്ലുകയോ അല്ലെങ്കിൽ നുണ പറയുകയോ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ദൈവത്തെ മാത്രം ആരാധിച്ചാൽ മതി എന്ന് പറയുകയാണെങ്കിൽ ഈ ഗീതയുടെയും ഖുറാൻ്റെയും ബൈബിളിൻ്റെയും ഒന്നും ആവശ്യമില്ല. ഒരൊറ്റ വാക്യം, നിങ്ങൾ എപ്പോഴും ആരാധിച്ചുകൊണ്ടേയിരിക്കുക, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, എല്ലാം മാപ്പാക്കും എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക. യുക്തിക്ക് നിരക്കുന്നതാണോ അല്ലയോ എന്നുള്ള കാര്യം നമ്മൾ തന്നെ ആലോചിക്കുക. തീർച്ചയായിട്ടും അത് യുക്തിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ തരത്തിൽ നമ്മൾ എല്ലാ തരത്തിലുള്ള ക്രൂരപ്രവൃത്തിയും ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾക്ക് സ്വർഗരാജ്യം കിട്ടണം അല്ലെങ്കിൽ ദൈവത്തെ കാണണം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആ പരിപാടിയൊന്നും നടക്കില്ല. അപ്പോൾ പുണ്യം ചെയ്യുക, പാപം ചെയ്യാതിരിക്കുക. അത് കാരണം നിങ്ങൾ ഇനി ഇടുന്ന വീഡിയോ എങ്കിലും ദയവ് ചെയ്ത് ഇത്തരം വീഡിയോകൾ ഇടാതെ ഇരിക്കുക. നാട്ടുകാരെ പാപങ്ങളിലേക്ക് കൂടുതൽ കൊണ്ടുവരാതിരിക്കുക. നിങ്ങളും പാപത്തിൽ നിന്ന് രക്ഷപ്പെടുക. അങ്ങനെ സുഖകരമായിട്ടുള്ള ഒരു സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം നിങ്ങൾക്കുണ്ടാവും. തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നീട്, അതായത് വാർദ്ധക്യ സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് പശ്ചാത്താപത്തിനിടയാക്കുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത്. ഇത് എൻ്റെ 40-50 വർഷത്തെ ജീവിത അനുഭവത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ നേരത്തെ നോൺ വെജ് ആയിരുന്നു. അതിനുശേഷം ആ ഏതെങ്കിലും ഒരു ജീവനെ കൊന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ നൊമ്പരം ഇപ്പോഴും ഹൃദയത്തിൽ കിടക്കുന്നുണ്ട്. വളരെ കുറച്ച് ജീവികളെ ഞാൻ കൊന്നിട്ടുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ആ അതിൻ്റെ കാരണം എന്താണെന്ന് പറയുന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായതിന് ശേഷമാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചത്. അതിനുശേഷമാണ് ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ നോൺ വെജ് ഒന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ അത് കാരണം സുഹൃത്തുക്കളെ, ഈ കാര്യം എപ്പോഴും ആലോചിക്കുക. നിങ്ങൾക്ക് നന്മയും സുഖവും സന്തോഷവും വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ മിത്രം.